അച്ചുമോളെ, അമ്മ, അച്ചുമോളെ, അച്ചുമോളെ, എന്ത് പണിയാ മോളെ നീ കാണിച്ചേ? അമ്മേ നോക്കി, നിക്കാതെ കുറച്ച് വെള്ളം എടുത്തു ചെല്ല്. എന്തൊരക്രമ അച്ഛ നീ കാണിച്ചേ! കുറച്ച് നേരം കൂടി ഇതിനകത്ത് ഇരുന്നെങ്കിൽ ശ്വാസം മുട്ടി ചത്തുപോയനല്ലോ. മോളെ കുടിക്കും. മോളെ കാണാതിരിക്കാനാ അമ്മുമ്മ മുറിയിൽ നിന്ന് ഇറങ്ങണെന്ന് പറഞ്ഞത്. ആ മാമൻ മുറിയിലേക്ക് കേടി വന്നപ്പോ മോക്ക് പേടിയായി. അതുകൊണ്ടാ അൽമാരക്കകത്ത് കേറി ഒളിച്ചത്. ആരാ അമ്മുമ്മ ആ വന്നത്? എന്ത് വന്നാലും ശരി, ഇനി ഇങ്ങനെ അലമാരയിലൊന്നും കയറി ഇരിക്കരുത്. എന്തൊരു അപകടമായി പോയ എന്റെ ദൈവമേ, എനിക്ക് ഓർക്കാൻ കൂടി പറ്റുന്നില്ല. ആ വന്നത് എന്റെ അമ്മയെ പോലെ എന്നെ ഇഷ്ടമല്ലാത്ത ആരോ ആണെന്ന് മോക്ക് മനസ്സിലായി. അതുകൊണ്ടാ വിളിച്ചേ. എനിക്കാകെ അമ്മൂമ്മയും വീണല്യമ്മയും മാത്രല്ലേ ഉള്ളൂ. ബാക്കി എല്ലാരും പോയി. വർഗീസ് പപ്പയും പോയി. വീണ വല്യമ്മ അല്ല, അമ്മ. ഇത്രയൊക്കെ പ്ലാൻ ചെയ്ത് പോയിട്ടും രമേശിന് ആ കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ. അതിന് അവിടെ അങ്ങനെ ഒരു കുട്ടി ഇല്ല സഞ്ജന. രമേശിന് അതെങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയും? ആ വീട്ടിൽ അങ്ങനെ ഒരു കുഞ്ഞില്ലാന്ന് പറയാൻ പറ്റില്ല. രമേശ് അതിനെ കണ്ടില്ലെന്ന് പറഞ്ഞാ മതി. അല്ലെങ്കിൽ അവര് നിന്നെ കാണിക്കാതെ സമർത്ഥമായിട്ട് അതിനെ ഒളിപ്പിച്ചു, അത്ര തന്നെ. ഇതിപ്പോ ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഒരു കൺഫ്യൂഷനും ഇല്ല. ഇന്ന് നീ അവിടെ കണ്ട കളറിംഗ് ബുക്കും പാവക്കുട്ടിയൊക്കെ ആ കൊച്ചിന്റെ തന്നെയാ, അല്ലാതെ വിദ്യയുടെ കുഞ്ഞിന്റെ ഒന്നും അല്ല. നിന്റെ വാക്കും കേട്ട് ഞാൻ ഇന്ന് അവിടെ ചെന്ന് വീടാകെ പരതി. വീണയുടെ അമ്മയ്ക്ക് എന്റെ പ്രവൃത്തി ഒട്ടും ദേഹിച്ചിട്ടില്ല. അതവരുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് തന്നെ മനസ്സിലാക്കിക്കൂടെ അവരെ കൊച്ചിനെ ഒളിപ്പിച്ചതാന്ന്? അല്ലെങ്കിൽ പിന്നെ രമേശ് അവിടെ ചെല്ലുന്നതിന് അവർ ഇറിറ്റേറ്റഡ് ആവേണ്ട കാര്യം എന്താ? സഞ്ജന, നീ ഒരു കാര്യം മനസ്സിലാക്കി സംസാരിക്ക്, വെറുതെ തർക്കിക്കല്ലേ. ഓർക്കാപ്പുറത്ത ഞാനിന്ന് അവിടെ കയറി ചെല്ലുന്നത്. അവിടെ അങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഇത്ര പെട്ടെന്ന് അവരെ എവിടെ ഒളിപ്പിക്കാനാ?
ഇന്നൊരു അവധി ദിവസം അല്ലായിരുന്നെങ്കിൽ കുട്ടി സ്കൂളിൽ പോയെന്നെങ്കിലും കരുതാമായിരുന്നു. ഇതിപ്പോ അങ്ങനൊരു സാധ്യതയില്ലല്ലോ. നീ ചെല്ലുന്നതിന് മുമ്പ് വീണ അതിനെയും വിളിച്ചോണ്ട് പുറത്ത് എവിടെയെങ്കിലും പോയി കാണും. അതല്ലാതെ അങ്ങനെ ഒരു കുട്ടി ആ വീട്ടിലില്ലെന്ന് നീ പറയണ്ട. അത് ഞാൻ സമ്മതിക്കില്ല. വീണയുടെ കൂടെ ആ കുട്ടി പുറത്തു പോയതാണെങ്കിൽ വീണ തിരികെ വന്നപ്പോ കൂടെ കുട്ടിയില്ലായിരുന്നല്ലോ. വീണ വന്നിരുന്നു അവിടെ. ആ ഞാനത് പറയാൻ വിട്ടുപോയി. ഞാൻ ആ വീട് മുഴുവൻ പരതിയ ശേഷം ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും വീണ കയറി വന്നു. പക്ഷേ അവൾ ഒറ്റയ്ക്കായിരുന്നു. ഈ ഒരു തവണ രക്ഷപ്പെട്ടു എന്ന് കരുതി. അവൾ എല്ലാ കാലത്തും രക്ഷപ്പെടാൻ പോകുന്നില്ല. ആ കുട്ടിയെ രമേശിന് ഞാൻ കാണിച്ചു തരാം. വീണയോടൊപ്പം തന്നെ ഞാൻ കാണിച്ചു തരാം. രണ്ടുപേരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പെരുമാറ്റം കാണുമ്പോഴെങ്കിലും രമേശിന് കാര്യം ബോധ്യമാവുമല്ലോ. കുറച്ചു നേരമായി ഞാൻ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് നീ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. അതെങ്ങനെ നിന്നോട് പറയണമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എന്താണെങ്കിലും നീ പറയ. ഇത് അവളും രമേശനും കൂടി നടത്തുന്ന ആ എൻജിഒയുടെ വെബ്സൈറ്റ് അല്ലേ? ഇതായിരുന്നു ആന കാര്യം. ഇതിലെന്താ ഇത്ര കാണാനിരിക്കുന്നത്? എനിക്കിതൊന്നും കാണാനും കേൾക്കാനും ഒട്ടും താല്പര്യമില്ലമായ. അങ്ങനെ പറഞ്ഞൊഴിയാതെ നീ കാണേണ്ട ചില ഫോട്ടോഗ്രാഫ്സ് ഇതിനകത്തുണ്ട്. ചിരിക്കണ്ട, നീ ഇത് കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. കണ്ടു കാണാൻ സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത്. നീ ഇത് കണ്ടേ പറ്റൂ. ഏത് ചിത്രത്തെക്കാളും നമ്മളെ കുത്തി നോവിക്കുന്നത് നേർക്കാഴ്ചകളല്ലേ മായ? രമേശന്റെയും സഞ്ജനയുടെയും കാര്യത്തിൽ കമിതാക്കളെ പോലെ ഐസ്ക്രീം നുണയുന്നതും കെട്ടിപ്പിടിക്കുന്നതും പബ്ലിക് റോഡിലൂടെ ഇറങ്ങി നടക്കുന്നതും ഒക്കെ നേരിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതിനേക്കാൾ കൂടുതലൊന്നും ഇതിൽ കാണില്ലല്ലോ. അതിനേക്കാൾ നിന്നെ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് ഇതിലുള്ളത്. അതൊന്നും കണ്ട ഞാൻ ഞെട്ടില്ല. പോരാത്തതിന് കാണാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അതിന് ഞാൻ നിന്നെ കാണിക്കാൻ പോകുന്നത് രമേശിന്റെയും സഞ്ജനയുടെയും ചിത്രങ്ങളാണെന്ന് ആര് പറഞ്ഞു? നീ ഒട്ടും പ്രതീക്ഷിക്കാത്ത മറ്റൊരാൾ അവർക്കിടയിലേക്ക് വന്ന് പെട്ടിട്ടുണ്ട്. അല്ല, ആരുടെ കാര്യം നീ പറയുന്നത്? ദാ നോക്ക്. Thank you.
അയാളെങ്ങനെ ഇവരുടെ കൂടെ? അതെ, അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. ഇയാളെങ്ങനെ ഇവരുടെ കൂട്ടത്തിലെത്തി? ആ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തിയേ മതിയാവും. എനിക്കത് ഇപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല മായ. രമേശൻ സോമങ്കർത്തയുടെ കൂടെ? ഈ വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യം ഞാൻ പറയാം. സോമൻകർത്ത എന്ന വ്യക്തി അവരുടെ ഒരു മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാൻ വന്ന ചീഫ് ഗസ്റ്റ് മാത്രമല്ല, ക്യാൻഡിൽ ലൈറ്റ് എന്ന പ്രസ്ഥാനവുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരാളുകൂടിയാണ്. ആ പ്രസ്ഥാനം അയാളുടെ കൂടിയാണെന്ന് പറയാം. അതിന്റെ പ്രധാന സ്പോൺസർ സോമൻകർത്തയുടെ ഉടമസ്ഥതയിലുള്ള ആൽഫ ബിൽഡേഴ്സ് ആണ്. അയാൾ തന്നെ രക്ഷാധികാരി. ഇതൊക്കെ ഇന്നും ഇന്നലെയായിട്ട് സംഭവിച്ചതൊന്നുമല്ല. സഞ്ജനെ ആ പ്രസ്ഥാനം തുടങ്ങിയ കാലം തൊട്ട്, അതായത് രമേശനെ പരിചയപ്പെടുന്നതിന് മുമ്പ്, ആ പ്രസ്ഥാനത്തിന്റെ ഒപ്പം സോമൻകർത്ത ഉണ്ടായിരുന്നു. നിനക്ക് ഇപ്പോഴെങ്കിലും ഒരു കാര്യം മനസ്സിലായില്ലേ? സഞ്ജന എന്നയാള് യാദൃശ്ചികമായിട്ട് ഒരു ദിവസം രമേശന്റെ ജീവിതത്തിലേക്ക് കയറി വന്നതല്ല. ഒന്നും യാദൃശ്ചികമായി സംഭവിച്ചതല്ല, എല്ലാം വ്യക്തമായ ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു. ഇറ്റ് വാസ് ഓൾ വെൽ പ്ലാൻഡ്. സഞ്ജന എന്ന് പറയുന്ന ആൾ എന്തുകൊണ്ട് രമേശിന്റെ നിന്റെയും ഇടയിലേക്ക് ഇങ്ങനെ നൂലിൽ കെട്ടി ഇറക്കപ്പെട്ടുവെന്ന് നീ ആലോചിക്ക. എല്ലാത്തിനും പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ സോമൻകർത്തയായിരുന്നു, നിന്റെ ആജന്മ ശത്രു സോമൻകർത്ത. നിന്നെ തകർക്കാൻ വേണ്ടി അയാൾ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്ത മറ്റൊരു ബൃഹത് പദ്ധതിയായിരുന്നു സഞ്ജന രമേശൻ ബന്ധം. ഞാനും കർത്തയും തമ്മിലുള്ള ശത്രുതയും പ്രശ്നങ്ങളും ഒക്കെ മറ്റാരെക്കാളും നന്നായി അറിയുന്ന ആളാ രമേശൻ. അങ്ങനെയുള്ള അവൻ പോയി അയാളോട് കൂട്ടുകൂടാന്നൊക്കെ പറഞ്ഞ എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല മായേ. എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിച്ചേ പറ്റൂ. യാഥാർത്ഥ്യങ്ങളോട് നമ്മൾ മുഖം തിരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മൾ സ്വന്തമെന്നും കൂടെ നിൽക്കുമെന്നും വിശ്വസിക്കുന്ന ആളുകൾ തന്നെ ശത്രുപക്ഷത്ത് ചേരാൻ നിമിഷങ്ങൾ മതി. എന്നാലും രമേശന്റെ മനമാറ്റമാ എന്നെ അത്ഭുതപ്പെടുത്തിയത്. മറ്റൊരു പെണ്ണിനോട് അവനൊരു അടുപ്പമുണ്ടെന്നറിഞ്ഞപ്പോ പോലും അതിലൊരു സത്യസന്ധത ഉണ്ടെന്നാ ഞാൻ കരുതിയ. പക്ഷെ ഇത് നിന്റെ ആജന്മ ശത്രുവായ സോമൻകർത്തയോട് അവൻ കൂട്ടുകൂടിയത് നിന്നെ ഒറ്റിക്കൊടുക്കുന്നതിന് തുല്യ. അറിഞ്ഞുകൊണ്ട് നിന്നെ ചതിക്കുക രമേശൻ ചെയ്തത്. കള്ളനവൻ. ആ തിരിച്ചറിവിൽ വേണം ഇനി അങ്ങോട്ട് അവന്റെ കൂടെ നീ ജീവിക്കാൻ. ഇത്രയും നാളും നീ ഒരു പൊട്ടനാണെന്ന് നാട്ടുകാർ മുഴുവൻ പറയുമ്പോഴും ഞാനത് വിശ്വസിച്ചിട്ടില്ല രമേശ. പക്ഷേ ഇന്ന് എനിക്കത് ബോധ്യപ്പെട്ടത്.
അഞ്ച് പൈസയുടെ ബുദ്ധി ഇല്ലാത്ത ഒരാളാണ് നീയെന്ന്. അല്ലെങ്കിൽ പിന്നെ സ്വന്തം ജീവിതം തുലയ്ക്കാൻ നീ സ്വയം ഇങ്ങനെ ഇറങ്ങി പുറപ്പെടില്ലായിരുന്നു. മതിയാക്ക്, ഒരുപാടങ്ങ് കത്തിക്കയറുന്നു. മര്യാദയ്ക്ക് കാര്യം തന്നശ പറയ. എന്നോടുള്ള വൈരാഗ്യം തീർക്കാനും നമ്മുടെ ജീവിതം കുളം തോണ്ടാനും സോമം കറുത്ത മെനഞ്ഞ ഒരു വൃത്തികെട്ട പദ്ധതിയുടെ ഭാഗമാ നീ ഇപ്പോ. സഞ്ജന എന്നൊരുത്തിയെ നമ്മുടെ ഇടയിലേക്ക് നൂലിൽ കെട്ടി ഇറക്കി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നത് അയാളുടെ ബുദ്ധിയായിരുന്നു. നീ അറിഞ്ഞോ അറിയാതെയോ ഇതിനൊക്കെ നിന്നു കൊടുക്കുക. സോമകർത്തയുടെ മറ്റൊരു നെറുകെട്ട കളിയേത്. നിനക്ക് വക്കീൽ പണി മതിയാക്കിട്ട് നല്ല സിനിമയ്ക്കും തിരക്കഥ എഴുതാൻ പോയിക്കൂടെ? നല്ല ഭാവന രമേശ. നിനക്ക് അല്പമെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ അത് നീ ഉപയോഗിക്കേണ്ടത് ഇവിടെയാണ്. അവള് നിന്നെ ഒടുക്കത്ത സ്നേഹം കാണിച്ച് അങ്ങ് പൊതിഞ്ഞു മുടി പിടിച്ചിരിക്കുവാന്നൊക്കെ എനിക്കറിയാം. അവള് നിന്നോട് കാണിക്കുന്ന ഈ അടുപ്പം കള്ളത്തരുവാ. വെറും അഭിനയം മാത്രം അത്. അതിനുവേണ്ടി അവളെ നിയോഗിച്ചിരിക്കുന്നത് കർത്തയാ. കർത്ത കീ കൊടുത്ത് വിട്ടിരിക്കുന്ന ഒരു പാവയാ അവള്. അത് നീ തിരിച്ചറിഞ്ഞേ പറ്റൂ. രമേശ, നിന്റെ കൂടെ നല്ലതിന് വേണ്ടിയിട്ടാ ഞാൻ ഈ പറയുന്നത്. ആരോ കീ കൊടുത്ത് വിട്ട പാവയെ പോലെ പെരുമാറുന്നത് ഇപ്പോ നീയാണ് വീണ്. ആര് പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടതാണെങ്കിലും ഇത്രയും നേരം നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ഇനി ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേക്ക്, എന്നിട്ട് സ്വന്തം തെറ്റിദ്ധാരണകളൊക്കെ തിരുത്താൻ നോക്ക്. നീ എവിടെന്നോ വാലും തുമ്പും കേട്ടിട്ട് ബാക്കി സ്വയം മെനഞ്ഞെടുത്ത കഥയാ ഇപ്പൊ പറഞ്ഞത്. സത്യങ്ങൾ എന്താണെന്ന് ഇനി ഞാൻ പറയാം. ക്യാൻഡിൽ ലൈറ്റ് എന്ന സ്ഥാപനവുമായിട്ട് സോമൻ കർത്താക്ക് ബന്ധമുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങളുടെ എൻജിഒയുടെ രക്ഷാധികാരിയാ അദ്ദേഹം. ഞങ്ങളുടെ എൻജിഒയും പറ്റിയൊരു അദ്ദേഹവും. നിനക്ക് ശത്രുത ഉണ്ടായിപ്പോയതുകൊണ്ട് മാത്രം ലോകത്തെല്ലാരും സോമൻ കർത്തയെ ശത്രുവായി കാണണമെന്നാണോ നീ പറയുന്നത്? അതിലെന്ത് ന്യായം? മറ്റാരും ശത്രുവായി കാണണ്ട, പക്ഷേ എന്റെ ഭർത്താവായ നിനക്ക് അയാള് ശത്രു തന്നെ ആയിരിക്കണം. രമേശ, പരസ്പരം സ്നേഹിച്ചവരാ നമ്മള്, ഒരുമിച്ചൊരു ജീവിതം പങ്കിട്ടവരാ നമ്മള്. അന്യോന്യം താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള കടമ നമുക്കുണ്ട്. എന്നിട്ടും എന്റെ ആജന്മ ശത്രുവിനെ അറിഞ്ഞുകൊണ്ട് നീ നിന്റെ രക്ഷകനായി കണ്ട, അതിലാണ് ന്യായം ഇല്ലാത്തത്. അതിന് നീ എന്നാ എന്റെ താല്പര്യം സംരക്ഷിച്ചിട്ടുള്ളത്? എന്റെ താല്പര്യത്തിന് ഇഷ്ടത്തിനൊത്ത് നീ എന്നാ ജീവിച്ചിട്ടുള്ളത്? വിഷയം മാറ്റാതെ രമേശ, അതൊക്കെ പറയാനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പറയാനുണ്ടാവും. നമുക്കിടയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ചൊല്ലി കലഹിക്കാനല്ല ഞാൻ ഇതൊക്കെ പറയുന്നത്. ഇനിയെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങളെ നീ ഗൗരവത്തിലെടുത്തില്ലെങ്കിൽ അതിന്റെ ഫലം ദോഷമായി വരും. സോമങ്കർത്ത എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെയാവും നടക്കാൻ പോകുന്നത്. നിന്റെ ഈ ഭ്രാന്ത് കേട്ടോടെ നിൽക്കാൻ തൽക്കാലം എനിക്ക് സമയമില്ല. പോയിട്ട് വേറെ കാര്യങ്ങളുണ്ട്. സഞ്ജനെ കുറിച്ചുള്ള സത്യങ്ങൾ നീ കേട്ടേ പറ്റൂ. അവൾ ആരാണെന്നും എന്താണെന്നും നീ അറിഞ്ഞിട്ട് പോയാ മതി. കയ്യൂക്ക് കൊണ്ടോ പണം കൊണ്ടോ ഒതുക്കി തീർക്കാനാവാത്ത കാര്യങ്ങളെ തോൽപ്പിച്ച് തന്റെ പരിധിയിലാക്കാൻ സോമങ്കർത്ത കണ്ടുപിടിച്ചിരിക്കുന്ന തരം താഴ്ന്നൊരു വഴിയേത്. സോമങ്കർത്ത പറയുന്നതനുസരിച്ച് പ്രണയം നടിച്ചും വേണമെങ്കിൽ കൂടെ കിടന്നും വരെ കർത്ത പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു 5-സ്റ്റാർ വേശ്യ. അത് മാത്രമാ സഞ്ജന.
വാക്ക് സഞ്ജനെ കുറിച്ച് നിന്റെ നാവിൽ നിന്ന് വീണാൽ പറയും, ഞാൻ ഇനിയും പറയും. അതിന്റെ പേരിൽ നീ എന്നെ തല്ലിക്കൊന്നാലും വേണ്ടില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും രമേശാ.